अलेक्सा प्लीज ओपन सनरूफ। നമ്മുടെ ഇൻഫോടൈൻമെൻറ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ വണ്ടിയുടെ 360 ആംഗിളിലുള്ള എല്ലാ ഭാഗത്തു നിന്നും ഇൻക്ലൂഡിങ് ടോപ്പ് ആംഗിൾ വരെയുള്ള വ്യൂസ് നമുക്ക് കാണാൻ പറ്റും। वेलकम बैक टू जमेशो। जमेशो एपिसोड नाम स्थि सेलिब्रिटी षूट फोटोषूट जमेशो स्थिर अब एरल आद्यकाल मुदल ऑटोमोबाइल फोटोग्राफी व्यक्ति नील वर्ष स्थि वाहन चेर फोटोषूट ऑटोमोबाइल रंगते ए गुरुनाथन बैजु एन्नायर कूड़े या वर्ष वाहन टेस्ट ड्राइव यात्रा वाले सजीव पक्षे नाम षोल नाम और वाहन ऋव्यू अर्थ अलग वाहन परचयपड़को प्रोग्राम इतने अवेर श्रम ऑफकोर्स या ऑटोमोबाइल जर्नलिस्ट पक्षे ए रीती नि वाहन परचयपड़ी तीर अब नाम इन नमुक वाहन किटी महिंद्र एक्स यु वि 700 एस यु वि नमुक अस्ट ड्राइव अीटेलस वी का प्लान वाहन ए कई वन नमु वाहन प्लस महिंद्र महिंद्र सत्य इंटेल एस यु विड़े राजावे पर कूड़ा एस यु वि इट महिंद्र वेरियंस अलग टाइप मॉडलस महिंद्र के एस यु वि सेगमेंट अटोम सक्सेसफुल मॉडल एक्स यु वि 500 मॉडल नमें नाटिल कूड़ा विट इंक ऐटों इष्टम तौर मॉडल एक्स यु वि 500 अमे फीचर्स आड्डेमें रीती ऐसी एक्स यु वि 700 मॉडल वन नमुक मॉडल फीचर्स इंटमेड़पर क्यों महिंद्र आद्यु लोगो चेजान ई वाहनप नमुक ओर डीटेलस इन फीचर्स इंटे ए लुक वरती अलग इन पेरफोमस अड़ का नमुक आदमी फ्रंट ग्रिल अतर क्यों अब नम्बर मोती वी का नमुक ऐटों आद्यम कहिंद्र सिग्नेच ग्रिल तक ट्विन पीक विशेषिप लोगो को अदटे वे प्रसन्स रोड रूल फील वरुक आवेश फीचर शरी ग्रिले पोर्षन नमुक नल्क सैड नमुक का पटे डे टाइम रणिंग लैंप सी षेपिल वच हेड लाइट मिल यूनिट अट्ठे हेड लाइट ऐरिया अब एल इ डी हेड लाइट अब क्लियर लेंस हेड लाइट विशेषिपी अल ना टेर्णिंग इंडिकेटर्स और सीक्वेंशियल रेंजिल टेर्णिंग इंडिकेटर्स को इन मिल फ्रंट नमुक ऐटों आद्य किट्रशन नमुक ओर पोर्षन डीटेल नमुक वाच वाहन वशन नाम ओर भाग परचय ऐटो आदमे ऑफकोर्स टयर 18 इंच टयर वित् डायमंड कट अलॉय व्हील्स अगर सेंटर महिंद्र ऐटों लोगो को अवड़ सैड वो ई मिरर साइड मिररर और क्यों पर साइड मिररर ता वाहन मे 360 क्यामर फीचर्स अल मेन क्यामर ई सैड मिररी ताट अब ई सैड इंडिकेटर्सी और प्रसन्स इवे अद इनकोट वो विंडो नाम श्रद्धि विंडोस और क्रोमियम फिनिश को विंडो लाइनिंग आ लुक अब वाले हेलपफुल अलमें रसकर वे वह तौर क्यों का नो वाहन वो ना वाहन अणलोक कॉर् हाँ
സ്വയം പോപ്പപ്പ് ചെയ്ത് വരും. ഇതൊരു ഇലക്ട്രിക്കൽ സ്മാർട്ട് ഡോർ ഹാൻഡിൽ എന്നാണ് ഇതിനെ കമ്പനി പറയുന്നത്. അപ്പോൾ അത് അതൊരു രസകരമായിട്ടുള്ള ഒരു പുതിയ ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ പുറമെ ഓഫ് കോഴ്സ് ഇതിൻ്റെ സൈഡിലുള്ള ക്യാരക്ടർ ലൈനുകൾ, ഇത് XUV5OOയുടെ ആ ക്യാരക്ടർ ലൈൻസിൻ്റെ ഒരു ഫീച്ചേഴ്സ് പിടിച്ചുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിലിങ്സ് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഒരു മസ്കുലർ ഫീല് അത് നൽകുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സും കൂടി നമുക്ക് നോക്കാം. ഇനി നമ്മൾ റെയർ വ്യൂ ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ കണ്ണിൽ ഉടക്കുന്നത് ഈ ആരോ ഹെഡ് ടെയിൽ ലാമ്പാണ്. ഇത് മൊത്തത്തിൽ വണ്ടിയുടെ റെയർ വ്യൂ ലുക്കിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അതിൻ്റെ തൊട്ട് താഴെ ഓഫ് കോഴ്സ് ബാഡ്ജിങ് ഉണ്ട്, XUV7OO എന്നുള്ളത്. അതുപോലെ വേരിയൻ്റ്, ഇതിപ്പം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോപ്പ് എൻഡ് വേരിയൻ്റാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടും ചെല്ലുമ്പോൾ പിന്നെ ലോഗോ ഉണ്ട്, മഹീന്ദ്രയുടെ ലോഗോ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ പിന്നെ 360 ക്യാമറയുടെ ഭാഗമായിട്ടുള്ള 5 ക്യാമറകളാണ് ഈ വാഹനത്തിൻ്റെ ചുറ്റുഭാഗങ്ങളിലായിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് നമ്മളവിടെ കണ്ടു, 2 സൈഡ് മിററുകളിൽ ഓരോന്നുണ്ട്. ഇപ്പോൾ റെയർ ക്യാമറ ആയിട്ട് ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ട്, പിന്നെ മെയിൻ നമ്മുടെ വിൻഡോ ഗ്ലാസ്സിൽ ഫ്രണ്ട് ഗ്ലാസ്സിലും ഒരു ക്യാമറ 360 ഈ 5 ക്യാമറകളും കൂടി ഒരു 360 വ്യൂ പിന്നെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് തരും. അതൊരു വലിയ ഹെൽപ്ഫുള്ളാണ്. അഡനോക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മഹീന്ദ്ര ഇതിൻ്റെ ബ്രെയിൻ പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിലെ എല്ലാ ടെക്നോളജികളെയും ഉണ്ട്, അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ബ്രെയിൻ പോലെയാണ് അഡനോക്സിൻ വർക്ക് ചെയ്യുന്നത്. നമുക്കിനി വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് പോകാം. ഇൻറ്റീരിയറിൽ ഒരുപാട് പിന്നെ ഫീച്ചേഴ്സ് പിന്നെ മഹീന്ദ്ര ഒരുക്കിയിട്ടുണ്ട്. ആ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആ ഫ്രണ്ട്സ്, ഓ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു വലിയ വെൽക്കമാണ്. ശരിക്കും ഇതിൻ്റെ ഒരു ഫീച്ചർ വെൽക്കം ട്രിക്ടാക്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. സംഭവമൊന്നുമില്ല, പിന്നെ ഡ്രൈവറെ കംഫർട്ടാക്കുക എന്നുള്ളതാണ്. അയാൾക്ക് സീറ്റിലേക്ക് കയറി ഇരിക്കാനുള്ളൊരു കംഫർട്ട്, അതെ നമ്മളുടെ സൗകര്യത്തിനുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റ് അതിലേക്ക് വന്ന് നമുക്ക് ഇരിക്കാം. ആ ഒരു കംഫർട്ട് വലിയ കാര്യമാണ്. ഇതാ തിരിച്ച് എൻ്റെ പൊസിഷനിലേക്ക് എന്നെ പ്ലേസ് ചെയ്യുകയും ചെയ്യും. അത് വലിയൊരു കംഫർട്ടായിട്ട് തോന്നി. ഇതിനകത്ത് വന്നിട്ട് ഇരിക്കുമ്പോൾ ശരിക്കും ഒരു കോക്പിറ്റിൽ ഇരിക്കുന്ന ഫീലാണ്. കാരണം രണ്ട് സൈഡിലും നിറയെ ബട്ടൺസൊക്കെ ഉണ്ട്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം വലിയൊരു LED സ്ക്രീനാണ്. 10.25 രണ്ട് ഡ്യുവൽ LED സ്ക്രീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്ന് ഒരു 10.25 ക്ലസ്റ്റർ പോർഷനും മറ്റേ 10.25 പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പോർഷനുമാണ്. അതിൻ്റെ പുറമെ ഈ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് നിറയെ ബട്ടൺസ് എല്ലാം എല്ലായിടത്തും ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാരണം ഒരു ലക്ഷറി വണ്ടി എന്നാണ് മഹീന്ദ്ര ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് അത്രയും ലക്ഷറിയസ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇതൊക്കെ ഒന്ന് കാണണം. നമുക്ക് വണ്ടി ഒന്ന് ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 61 നമ്മുടെ കമൻസിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരാൾ ഇതിനകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി, അയാൾ ചെയ്തോളും. അത് ആരാന്ന് നിങ്ങൾക്കറിയാം, അലക്സ. അലക്സ ഒരുപാട് സേവനങ്ങൾ നമ്മൾക്ക് ചെയ്യുന്നുണ്ട്. ഇതാ ഞാൻ അലക്സ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, റെഡിയായി. ഇനി കമൻ്റ് പറഞ്ഞാൽ മതി. അലക്സ പ്ലീസ് ഓപ്പൺ സൺറൂഫ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിനെ നോക്കി കാണുകയാണെങ്കിൽ ഡാഷ്ബോർഡ് ഒരു ലെതർ പിന്നെ എന്താ പറയുക ഹൈലൈറ്റോട് കൂടിയിട്ടുള്ള ഒരു 3 കളറിലുള്ള ഡാഷ്ബോർഡാണ്. ആ ഡാഷ്ബോർഡിൻ്റെ ആ കളേഴ്സ് അങ്ങോട്ട് ഡോറിലേക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മൊത്തത്തിലൊരു ബ്യൂട്ടി ഉണ്ട്. സോണിയുടെ സ്പീക്കർ കാണാം. 12 സ്പീക്കറുകളുണ്ട്. സബ് വൂഫർ അടക്കം, ഫ്രണ്ടിൽ ഇവിടെ സബ് വൂഫർ ഉണ്ട്.
പിന്നെ 12 പിന്നെ സ്പീക്കറുകളും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം സൗണ്ടിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ സൗണ്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഓഫ്കോഴ്സ് സ്റ്റിയറിംഗിലേക്കാണ് നമുക്ക് ആദ്യം കൈവയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, ഒരു ലെതർ പിന്നെ പിന്നെ എന്താ പറയുക കവറിങ്ങോട് കൂടിയുള്ള സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗിന്റെ രണ്ട് സൈഡിലും നിറയെ പിന്നെ നമുക്ക് ആവശ്യമുള്ള കൺട്രോൾ ബട്ടൺസ് വെച്ചിട്ടുണ്ട്. അതിൽ ഈ സൈഡിൽ ക്രൂയിസ് പിന്നെ കൺട്രോൾ ബട്ടൺ ഉണ്ട്. അതിൻ്റെ പുറമെ ക്ലസ്റ്ററിൻ്റെ മാനേജ് ചെയ്യാനുള്ള ബട്ടൺ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ സൈഡിലുള്ളത്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് വോളിയം ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ നിയന്ത്രിക്കാനുള്ള കീസാണ്. വോളിയം പിന്നെ ചാനലുകൾ മാറ്റാൻ, ഫോൺ അറ്റൻഡ് ചെയ്യാൻ, അതെല്ലാം ഈ സൈഡിലേക്കാണ്. പിന്നെ ഇതിന് ഓഫ്കോഴ്സ് ഇത് സ്റ്റിയറിങ്ങിൻ്റെ ഒരു ടിൽട്ട് അതുമാതിരി സൂം അത്തരം സൗകര്യങ്ങൾ കൂടി ഉണ്ട് ഇവിടെ. അതിനുള്ള ലിവറുണ്ട്. താഴ്ത്തിയാൽ നമുക്ക് സ്റ്റിയറിങ്ങിനെ താഴ്ത്താം, സ്റ്റിയറിങ്ങിനെ പൊക്കാം, അതുപോലെ സ്റ്റിയറിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഒന്ന് ഇത് ചെയ്യാം, സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് സെൻട്രൽ കൺസോളിൻ്റെ പോർഷനാണ് അതിൻ്റെ നോബുകളും ബട്ടണുകളുമാണ് നമ്മൾ നോക്കാനുള്ളത്. അതിൽ ഓഫ്കോഴ്സ് ആദ്യം തന്നെ കാണുന്നത് എ സി വെൻറ്റുകളാണ്. എ സി വെൻറ്റുകൾ ഇതിനകത്ത് ഫ്രണ്ടിൽ 4 എ സി വെൻറ്റുകൾ കാണുന്നുണ്ട്. പിന്നെ എ സിയുടെ കൺട്രോൾ നോബാണിത്, എ സി പിന്നെ കൺട്രോൾ ചെയ്യാനുള്ള നോബ്. തൊട്ടിപ്പുറത്ത് ഡ്യുവൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു നോബുണ്ട്. ഇത് നമുക്ക് വളരെ കംഫർട്ട് തരുന്നൊരു സാധനമാണ്. കാരണം നമ്മൾ മാത്രം യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോർഷനിലേക്ക് മാത്രം ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് ഏത് ഭാഗത്താണ് പിന്നെ തണുപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ തണുപ്പിൻ്റെ അളവ് കുറക്കാനും കൂട്ടാനും ഒക്കെ ഉള്ള ഡ്യുവൽ കൺട്രോൾ നോബാണത്. അതിൻ്റെ അതിനോട് ബന്ധപ്പെട്ട ബാക്കി പിന്നെ കീസൊക്കെയാണ് ഉള്ളത്. ഫാന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കീസാണുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ ഒരു നിര കീകളുണ്ട്. അതിൽ ഇത് ഹസാർഡ് ലൈറ്റാണ് ഓഫ്കോഴ്സ്. അതിൻ്റെ തൊട്ട് അടുത്തതാ 360 ക്യാമറ പിന്നെ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ വണ്ടിയുടെ 360 ആംഗിളിലുള്ള എല്ലാ ഭാഗത്തുനിന്നും ഇൻക്ലൂഡിങ് ടോപ്പ് ആംഗിൾ വരെയുള്ള വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അതിനെ നമുക്ക് പിന്നീട് അതിനകത്ത് പോയി വേണമെങ്കിൽ ഓരോരോ പോർഷനായിട്ടൊക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ അതിനുള്ള മെനു വേറെ വരും. ഇനി അതിൻ്റെ താഴോട്ട് നോക്കുകയാണെങ്കിൽ, ആ കീസിൻ്റെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു പോർഷൻ, ഇത് ഒരു പിന്നെ വയർലെസ് ചാർജിങ് യൂണിറ്റാണ്. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അവിടെ ചാർജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ട് മേലെയായിട്ട് നമുക്ക് USB 2 പോർട്ടുണ്ട്. USB പോർട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പിന്നെ ഐപാഡോ ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ, അതുപോലെ മൊബൈൽ വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ, അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സെൻട്രൽ കൺട്രോളിൻ്റെ താഴോട്ട് ഉള്ള പോർഷനിൽ നോക്കുമ്പോൾ ഈ ഗിയർ നോബാണ് ആദ്യം കാണുക. ഈ ഗിയർ നോബിൽ ഇത് ഓട്ടോ ഗിയറാണ്. ഓട്ടോ ഗിയറിൻ്റെ കൂടെ തന്നെ മാനുവൽ കൺട്രോളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഈ വണ്ടി ഓട്ടോ ഗിയർ ഇട്ടിട്ടാണ് യൂസ് ചെയ്യാനും ഒന്ന് ട്രൈ ചെയ്യാനും പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ നമുക്ക് ഇവിടെ ഒരു പാർക്കിങ്ങിൻ്റെ ബട്ടൺ കാണാം. ഇലക്ട്രിക് പാർക്കിംഗ്, പാർക്കിംഗ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പിന്നെ പാർക്കിംഗ് ഇത് സെൻസർ ഓൺ ആവും. അതായത് നമ്മുടെ നോർമൽ വണ്ടികളിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടുന്ന പോലെ തന്നെയാണ് ഇത്. പക്ഷേ ഇലക്ട്രിക്കൽ ഹാൻഡ് ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അഡ്വാൻസ്ഡ് ആണ്. പിന്നെ AI സൗകര്യത്തോടു കൂടി ഉള്ള മോഡിഫിക്കേഷനാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു ഇൻ്റലി കൺട്രോൾ എന്ന് പറയുന്ന ഒരു നോബുണ്ട്. ഇത് ഒരു ജോയിസ്റ്റിക്ക് പോലെ നമുക്ക് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലെ ഓപ്ഷനുകളിലേക്ക് പോകാനും ഒക്കെ പറ്റുന്ന ഒരു നോബാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൈകൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഈ ഓപ്ഷനുകളിലേക്ക് പോകാനുള്ള ഒരു ഒരു സൗകര്യം ഉണ്ട്. ഇപ്പം ഇതിൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണുന്ന ഒരു ഗ്ലോ ബോക്സ് ആണ്. നമുക്കിതൊരു ഹാൻഡ് റെസ്റ്റ് കൂടിയാണ്. അതിൻ്റെ കൂടെ ഇതിനകത്ത് നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാം. ഇവിടെ നമ്മൾ കീ ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ കീ വെക്കാനൊരു സൗകര്യമുണ്ട്. കാരണം ഇത് ഈ മൊത്തത്തിൽ ഈ കീ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ പിന്നെ ഫീച്ചേഴ്സുമായിട്ട് കീ കണക്റ്റഡ് ആവും. അതിൻ്റെ ഒരു സൗകര്യത്തിനാണ് അത് ഇവിടെ വെച്ചിരിക്കുന്നത്. പലപ്പോഴും പല വണ്ടിയിലും നമ്മൾ കീ എവിടെയെങ്കിലുമൊക്കെ അലക്ഷ്യമായിട്ട് ഇടേണ്ട ഒരു അവസ്ഥയാണ്. ഇത് നമുക്ക് ഈ കീ ഇവിടെ വൃത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോ ബോക്സ് കഴിഞ്ഞാൽ കീ അവിടെ ഉണ്ട്, വണ്ടിയായിട്ട് കൺട്രോൾ ആവും. പിന്നെ ഇനി മേൽഭാഗത്തുള്ള കാര്യങ്ങളും കൂടി നോക്കാം. ഇവിടെ ഒരു ആംബിയൻ്റ് ലൈറ്റിൻ്റെ ബട്ടൺ ഉണ്ട്. ഇത് വളരെ രസമായിട്ട് തോന്നി. ഈ ലൈറ്റ് നമ്മൾ ഓൺ ചെയ്ത് വരുമ്പോൾ, അതുപോലെ ഡോസ് ഓൺ ചെയ്യുമ്പോൾ ഈ പിന്നെ റീഡിങ് ലാംപ്സ് ഓൺ ആവും. പിന്നെ നമ്മുടെ സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള മാനുവൽ ബട്ടണും കൂടി ഉണ്ട്. ഇത് നമുക്ക് ഓൺ ചെയ്യാം, മാനുവലി ഓൺ ചെയ്യാം. അതല്ലാതെ നമുക്ക്
അലക്സിയോട് പറഞ്ഞിട്ട് പിന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിൻ്റെ പുറമെ മാനുവലി കൺട്രോൾ ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഫ്രണ്ടിൽ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ബാക്കിൽ സീറ്റിലുള്ള സൗകര്യങ്ങളും പിന്നെ ബൂട്ട് സ്പേസ് എത്രയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് തൊട്ട് ബാക്കിലെ സീറ്റ് റോയിൽ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ നോക്കാം. അതാ മെയിനായിട്ട് മറ്റൊരു കാര്യമുള്ളത് ഈ പിന്നെ ഡോറിൽ കുറേ നോബ്സ് ഉണ്ട്, കൺട്രോൾ നോബ്സുകളാണ്. അതെന്താണെന്ന് കൂടി നോക്കാം. ഈ ഡോറിലെ നോബുകളിൽ മെയിൻലി ഈ സീറ്റിൻ്റെ കൺട്രോൾ യൂണിറ്റാണ്. ഇതൊരു മൂന്ന് പേർക്ക് അവരവരുടെ കംഫർട്ട് റേഞ്ചിലുള്ള ഒരു പിന്നെ സീറ്റിംഗ് പൊസിഷൻ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മൾ ആ നമ്പറിലും അമർത്തിയാൽ മതി. അപ്പോൾ നമുക്കത് അതിലേക്ക് ആ സീറ്റ് കൺട്രോൾ ആയിക്കോളാം. ഈ നോബുകൾ ഇത് സീറ്റിൻ്റെ സിക്സ് വേ കൺട്രോൾ യൂണിറ്റാണ്. ഇതിന് നമുക്ക് ആ രീതിയിലേക്ക് ഒരു ആറ് തരത്തിലുള്ള കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ താഴെ നമുക്ക് പിന്നെ സൈഡ് മിററിൻ്റെ കൺട്രോൾ യൂണിറ്റ്, മറ്റ് വിൻഡോസിൻ്റെ കീ, അതെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം ബാക്ക് സീറ്റ് റോലാണ് ഇരിക്കുന്നത്, സെക്കൻഡ് റോല്. സെക്കൻഡ് റോയിലെ എനിക്ക് ശരിക്കും തോന്നുന്നത് ഏറ്റവും ആദ്യത്തെ കാര്യം തന്നെ ഇതിലെ ഒരു ലെഗ് റൂമാണ്. കാരണം നമുക്ക് കാലുകൾ നല്ല റിലാക്സ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം ഈ അത്രയും സ്പേസ് നല്ല കംഫർട്ടാണ്, കാല് വയ്ക്കാൻ നല്ല കംഫർട്ടാണ്. അതുപോലെ തന്നെ പിന്നെ ബാക്കിലേക്ക് എ സി വെൻ്റ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ പിന്നെ ഒരു സി പോർട്ട് ചാർജിങ് പോയിൻ്റ് ഉണ്ട്. നമുക്ക് മൊബൈലൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് ചാർജ് ചെയ്യാനുള്ളൊരു സൗകര്യം, അത് ഇതായിട്ട് തോന്നി. പിന്നെ സീറ്റിൽ ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്ക് സീറ്റിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, അതിൽ രണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട്. അത്തരം ചെറിയ ചെറിയ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സീറ്റിനെ ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ ആളില്ലെങ്കിൽ നമുക്ക് ഈ സീറ്റിനെ കുറച്ച് മുന്നോട്ടൊക്കെ ആക്കണമെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു ഒരു ലിവറുണ്ട്, എർഗോ ലിവർ എന്നാണ് ഇതിന് പേര്. ഇത് ഇത് വെച്ചിട്ട് നമുക്ക് തന്നെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു വലിയ മറ്റു വാഹനങ്ങളിലൊന്നും കാണാത്തൊരു സൗകര്യമാണ്. അത് ഒരു കംഫർട്ട് സാധനം തന്നെയാണ്, അതൊരു ലക്ഷറി ഓപ്ഷൻ തന്നെയാണ്. ഇത്രയാണ് പെട്ടെന്ന് കാഴ്ചയിൽ സെക്കൻഡ് റോയിൽ കണ്ടത്. ഒഫ്കോഴ്സ് ഇവിടെ ഒരു റീഡിംഗ് ലാമ്പ് ഉണ്ട്. പിന്നെ അതിനൊക്കെ പുറമേ ഈ പിന്നെ സ്കൈ റൂഫ്, അതിൻ്റെ ഒരു ഭംഗി നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വലുതാണ്. എന്തായാലും ബാക്കിലെ ബൂട്ട് സ്പേസും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ സെക്കൻഡ് റോ കഴിഞ്ഞിട്ട് ഇതിന് ഇതിപ്പോൾ സെവൻ സീറ്റർ വണ്ടിയാണ്, അപ്പോൾ തേർഡ് റോ കൂടെ ഉണ്ട്. ശരിക്കും ഇതൊരു വൺ ടച്ചിൽ നമുക്ക് തേർഡ് റോയിലേക്ക് പോകാനുള്ള സീറ്റിനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഫോൾഡ് ചെയ്ത് വരും, നമുക്ക് അത്തോട്ട് വളരെ കംഫർട്ടായിട്ട് കയറി പോകാൻ പറ്റും. ഇവിടുത്തെ ഒരു സീറ്റിംഗ് കംഫർട്ട് അത് നോക്കാനാണ് ഞാനിപ്പോൾ ഈ തേർഡ് റോയിലേക്ക് കയറിയത്. ഒഫ്കോഴ്സ് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കാലുകളൊക്കെ വെച്ച് ഇരിക്കാനുള്ളൊരു ഒരു സ്പേസ് ഉണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. ബാക്കി ഞാൻ ഇതിനകത്ത് നമുക്കൊരു എ സി വെൻറ്റ്, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്, 12 വോൾട്ടിൻ്റെ ചാർജിങ് പോയിൻറ്റ്, കപ്പ് ഹോൾഡർ, രണ്ട് സൈഡിലും അത്തരം സൗകര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സെവൻ സീറ്റർ എന്നുള്ള അർത്ഥത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവിടെ നമുക്ക് ഒരു പാസഞ്ചറെ, ഒന്നോ രണ്ടോ പാസഞ്ചറെ സുഖമായിട്ട് അക്കമഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബൂട്ട് സ്പേസും കൂടിയാണ് നമുക്കൊന്ന് നോക്കാനുള്ളത്. ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം ബാക്കിൽ. ഒഫ്കോഴ്സ് ഇത് സെവൻ സീറ്ററാണ്, ഇത് ഈ സീറ്റുകൾ നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് നോക്കാം ഫോൾഡ് ചെയ്താൽ എത്ര ബൂട്ട് സ്പേസ് കിട്ടും നോക്കാം. ഏതെങ്കിലും അഞ്ചാറ് ഡിസൈനുകളിൽ നിന്നും ഒരെണ്ണം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണോ, അതോ ശുംഗത്തിലെ ഒത്തിരി ഡിസൈനുകളിൽ നിന്നും ഇഷ്ടപ്പെട്ടത് സ്വന്താക്കണോ? ഡിസൈനർ ബ്രൈഡൽ കളക്ഷൻസ് ബൈ ശുംഗ ജ്വല്ലറി. ഫ്രണ്ട്സ്, നമ്മളിപ്പം ഇൻറ്റീരിയർ എല്ലാം കണ്ടു. ഒഫ്കോഴ്സ് ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസും കൂടെ നമുക്കൊന്ന് നോക്കാം. ബൂട്ട് സ്പേസ് ഈ വണ്ടി ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫൈവ് സീറ്ററും ഉണ്ട്, സെവൻ സീറ്ററും ഉണ്ട്. ഫൈവ് സീറ്റർ വരുമ്പോഴേക്കും 1025 ലിറ്റർ ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ്. സെവൻ സീറ്റർ ആകുമ്പോഴേക്കും നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതെ ഈ ഫോൾഡ് ചെയ്തിടുകയാണെങ്കിൽ 900 പിന്നെ ലിറ്റേഴ്സിലുള്ള ബൂട്ട് സ്പേസ് കിട്ടും. ഇപ്പം നമ്മൾ ഈ സീറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, സീറ്റ് നമുക്ക് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 220 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ കണ്ടിടത്തോളം ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈവ് സീറ്റർ വെഹിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല ബൂട്ട് സ്പേസാണ്. എന്നെപ്പോലെ ഒരാൾക്ക് എസ്പെഷ്യലി ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഒരുപാട് എക്യുപ്മെൻസും ഒക്കെ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഫാഷൻ ഷൂട്ടുകൾക്കൊക്കെ പോകുമ്പോൾ ലൈറ്റ്സും സാധനങ്ങളും ആയിട്ട് ഒരുപാട് ബോക്സുകളൊക്കെ നമുക്ക് കൊണ്ടുപോകാനുണ്ട്. ആ സമയത്ത് ഇതുപോലെ ഒരു ബൂട്ട് സ്പേസ് ഉള്ള വാഹനം വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ മഹീന്ദ്രയുടെ ഈ പുതിയ വണ്ടി എന്തായാലും പരിഗണിക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഇനി
വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മൾ ഇതുവരെ ഓടിച്ചില്ല, ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. വാഹനം ഓടിച്ച് അതിൻ്റെ ഒരു ഒരു ടെസ്റ്റ്, എന്താ പറയുക, ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ. അപ്പം 700 ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർ കമ്പനി ഇതിൽ സിപ്പ് സാപ്പ് സൂം എന്ന് പറയുന്ന ഒരു 3 ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. സിപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരു സിറ്റി റേഞ്ചിലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സാപ്പ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ പവർ, ഒരു പിന്നെ ഒരു പവർ കുറച്ചും കൂടെ കൂട്ടി ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ സൂം എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് സഡനായിട്ട് പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് നമുക്ക് വണ്ടി എടുത്ത് മുന്നോട്ട് നീങ്ങണമെങ്കിൽ സൂം എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പറ്റും. പിന്നെ അതിൻ്റെ പുറമേ കസ്റ്റം ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാം നമ്മളുടെ വണ്ടിയുടെ പെർഫോമൻസിനെ എങ്ങനെ വേണമെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അല്ല സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6-speed ട്രാൻസ്മിഷൻ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഗിയറിൻ്റെ ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന് 2 എഞ്ചിനുകളാണ് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിനും ഉണ്ട്, ഡീസൽ എഞ്ചിനും ഉണ്ട്. അല്ല, നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് പെട്രോളാണ്. പെട്രോളിന് എം സ്റ്റാലിൻ എഞ്ചിൻ എന്നാണ് മഹീന്ദ്ര അതിനെ നാമകരണം ചെയ്തിരിക്കുന്നത്. അത് 2-liter എഞ്ചിനാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. ഈ 2-liter എഞ്ചിന് 200 PS പവറും ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഡീസലിലേക്ക് വരുമ്പോഴേക്ക് അത് എംഹോക്ക് എഞ്ചിൻ എന്നാണ് മഹീന്ദ്ര നാമകരണം ചെയ്തിട്ടുള്ളത്. അത് വന്ന് 2.2 പിന്നെ ലിറ്ററിൻ്റെ എഞ്ചിനാണ്. അതിന് 185 പവറുണ്ട്, PS പവറുണ്ട്. XUV700 മഹീന്ദ്ര 5 വേരിയൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. 5 പിന്നെ വേരിയൻസിലുള്ള വെഹിക്കിൾസ് അവൈലബിൾ ആണ്. അത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് എന്ന് പറയുന്നത് MX മോഡലാണ്. പിന്നെ ഒരു AX3 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ വരുന്നുണ്ട്, AX5 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ വരുന്നുണ്ട്, AX7 ഉണ്ട്, പിന്നെ ലക്ഷറി പാക്ക്. അതാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട്, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് AX പാക്ക് എന്ന് പറയുന്ന ഈ മോഡലാണ്. ഫുള്ളി ലോഡഡ് ആണ്, എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. MX എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് മോഡലാണ്. മെയിൻ ഒരു സാധനമാണ് അഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഫീച്ചർ. അഡാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ഡ്രൈവിംഗ് അസിസ്റ്റൻസ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. അതായത് ഇത് ഈ വണ്ടി ഒരു AI ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അസിസ്റ്റ് ചെയ്യും. ഇപ്പം ഒരു എന്താ പറയുക, നമ്മൾ ഡ്രൈവ് ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ഡ്രൈവറെ അത് ഇൻഫോം ചെയ്യും. അത് നമ്മളുടെ നമ്മൾ എത്ര ദൂരം ഡ്രൈവ് ചെയ്തു, നമ്മളെ ഡ്രൈവിങ്ങിൻ്റെ രീതി, നിർത്താതെ ഡ്രൈവ് ചെയ്യണോ, ഇതൊക്കെ അസസ് ചെയ്തിട്ട് ചിലപ്പം വണ്ടിയുടെ ബ്രെയിൻ നമ്മളോട് പറയും, നിങ്ങൾക്ക് ഒരു 15 ബ്രേക്ക് വേണം, ഹാവ് എ ടീ ബ്രേക്ക് എന്നുള്ള രീതിയിലൊരു മെസ്സേജ് നമുക്ക് തരികയും വണ്ടി നമുക്ക് മാറ്റി നിർത്തി കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയം തരും. അതുപോലെ തന്നെ സ്മാർട്ട് പൈലറ്റ് അസിസ്റ്റൻ്റ് ഇപ്പം മുന്നിലൊരു വണ്ടി പോകുന്ന സമയത്ത് ഒരു കൊളിഷനുള്ള സാധ്യത ഉണ്ടെങ്കിൽ വണ്ടി സ്വയം ഒരു ചെറിയ ബ്രേക്കിൽ നമ്മളെ ഒന്ന് അത് ഇൻഫോം ചെയ്യും, അതിനുള്ളൊരു സാധ്യത ഉണ്ട്. വണ്ടി സ്വയം അതിലേക്ക് നമ്മളെ ബ്രേക്കിങ്ങിലേക്ക് കൊണ്ടുവരും. അതുപോലെ ലൈൻ അസിസ്റ്റൻസ്, ഇപ്പം നമ്മൾ ദീർഘദൂര ഹൈവേയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ലൈനിൽ നിന്ന് മാറി ഈ വണ്ടി അറിയാതെ തെന്നി പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് കുറച്ച് സ്റ്റിഫ് ആകുകയും തിരിച്ച് ഇതേ ലൈനിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി സ്റ്റിയറിംഗ് കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വണ്ടി ലൈനിൽ നിന്ന് മാറുന്നുണ്ട് പിന്നെ എന്നൊക്കെ. അപ്പോൾ നമുക്ക് അത് കീപ്പ് ചെയ്ത് നമ്മുടെ ലൈൻ കീപ്പ് ചെയ്തിട്ട് ലൈൻ കീപ്പ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ പിന്നെ ഹൈബീം എന്ന് പറയുന്ന ഈ ഹെഡ്ലൈറ്റ്, രാത്രികാലങ്ങളിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് പിന്നെ ഡിമും ബ്രൈറ്റും അടിക്കാത്തൊരു പ്രശ്നമുണ്ട്. ആളുകളെല്ലാം ബ്രൈറ്റിൽ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ബ്രൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഡിമ്മായി കൊടുക്കുകയും ആ വണ്ടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് പിന്നെ ബ്രൈറ്റിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ വണ്ടി സ്വയം ഇത്തരം കാര്യങ്ങൾ നമ്മൾ അസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ
ട്രാഫിക് സൈൻ ബോർഡ്സ് വരി സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ ക്യാമറയുടെ റഡാറും ക്യാമറയും വണ്ടിയുടെ റഡാറും ക്യാമറയും ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് അത് വെച്ച് മനസ്സിലാക്കി ആ സ്ഥലത്ത് സ്കൂളുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സ്പീഡ് നിയന്ത്രിക്കേണ്ടതുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുകയും നമ്മളെ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് സത്യത്തിൽ ഈ അഡാസ് എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിൽ കൂടെ മഹീന്ദ്ര മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ജെമി ഷോയില് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. മഹീന്ദ്ര ഏറ്റവും ആദ്യത്തെ നമ്മുടെ വീഡിയോ മുതൽ മഹീന്ദ്ര നമ്മളോട് പിന്നെ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. ആദ്യത്തെ വീഡിയോ നമ്മൾ അനുമോളുമായിട്ട് മഹീന്ദ്രയുടെ താറിൽ ഒരു യാത്ര നടത്തിയ വീഡിയോ ആയിരുന്നു നമ്മൾ ജെമി ഷോയിൽ ഏറ്റവും ആദ്യം ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഇതം ഒരു മഹീന്ദ്ര വണ്ടി തന്നെ നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ഡ്രൈവും ചെയ്തിരിക്കുകയാണ്. ഈ വണ്ടി നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് ഇറാം മോട്ടോഴ്സാണ്. കോട്ടക്കലിലുള്ള ഇറാം മോട്ടോഴ്സിൻ്റെ ഓഫീസിൽ നിന്നാണ് എനിക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തത്. എന്തായാലും ഇറാം മോട്ടോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൻ്റെ വില കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വില, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വില എന്ന് പറയുന്നത് 12.49, ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് 21.88. അപ്പം ഇത് ടാക്സും പിന്നെ ഇതൊന്നും ഇല്ലാത്ത വിലയാണ്. അതൊക്കെ വരുമ്പോൾ വിലയിൽ വ്യത്യാസം വന്നേക്കാം, എങ്കിലും അത്തരം ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഷോറൂമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാവുന്നതാണ്. പുതിയ വീഡിയോസ് ഇതുപോലുള്ള ടെസ്റ്റ് ഡ്രൈവുകൾ ഇനിയും നമുക്ക് ചെയ്യണം. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് ഒരു പിന്നെ ടെസ്റ്റ് ഡ്രൈവ്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അഭിപ്രായങ്ങളായിട്ട് കമൻ്റായിട്ട് വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താം. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ സ്ഥിരം പറയാറുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റയിൽ നമ്മളെ ഫോളോ ചെയ്യുകയും വേണം. ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലും നമ്മളെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരെ തൽക്കാലം ബൈ.